നമ്മളെ ആകാംക്ഷയോടെ നമ്മുടെ നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ ശബ്ദം അനുകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചീഫ് ഗസ്റ്റായ സാബുവിനെ ക്ഷണിക്കുകയാണ്. ഹലോ, ഇത് നമ്മുടെ പ്രോഗ്രാമാണ്, എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോവാം അല്ലേ? ഒന്ന് കഴിച്ച് ആലിക്ക പറഞ്ഞു തന്ന മോദിജിയുടെ ശബ്ദം ഒന്ന് കേൾക്കണം. ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല, ഇപ്പം ഈ സിനിമ കുറച്ചൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ടൊക്കെ തിരക്കിലും ടെൻഷനിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിമിക്രിയൊക്കെ ചെയ്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ, ഇപ്പോൾ ഒന്ന് പ്രാക്ടീസിൻ്റെയൊക്കെ കുറവുണ്ട്. എന്നാലും മോദി സാർ ഇവിടെ ഇളക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലല്ലേ. അതെ, ഒന്ന് സംശയമോ? ആക്ഷൻ മൈക്ക് പ്രശ്നമുണ്ട്, അതുകൂടെ പിടിക്കണ്ട, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകില്ലേ. മോദിക്ക് ഗ്യാരണ്ടി, താലി പിടിച്ചോ, കയ്യടിക്കാൻ. മേരെ പേരെ ദേശവാസിയോ, ആജ് 12 ബജെ ഹസേ ഗാനേ ചിരിക്കാൻ. ഹിന്ദി മുജേ മാലും അല്ലേ, പറഞ്ഞു കുറച്ച് ഹിന്ദി അറിയില്ല, അതാ പ്രശ്നം അല്ലേ, നിങ്ങക്ക് നിങ്ങക്ക് മനസ്സിലാവില്ല. എന്തായാലും മോദിജി പൊളിച്ചില്ലേ, അടിപൊളിയാണെങ്കിൽ സ്പീഡിൽ കഴിച്ച അതാണ്. അപ്പൊ നമ്മൾ പലതും പരീക്ഷിക്കും. എന്റെ ഈശ്വരൻ എല്ലാരും വന്നിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട് പൊളിച്ച? അതല്ലേ. അപ്പൊ നമ്മള് പണ്ട് തിയേറ്ററിൽ, ഈ തിയേറ്റർ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പരസ്യം എല്ലാവരും മറന്നു പോയിട്ടുണ്ടല്ലേ. ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണ്, മനുഷ്യ ശരീരത്തിലേക്ക് ദേശം ഒക്കെ പരിശോധിച്ചാൽ ഇത്രയും വരും. അത് മതി നിങ്ങളെ രോഗിയാക്കാൻ. ഒരു വലിയ രോഗി, ഒരു ഗോപൻ ചേട്ടൻ, ഗോപൻ ചേട്ടൻ ഗോപാല, പണ്ട് ദൂരദർശനിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ച അദ്ദേഹം ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പിന്നെ നമ്മൾ തട്ടിമുട്ടി എന്ന് പറഞ്ഞ സീരിയൽ കണ്ടിട്ടുണ്ടോ എല്ലാവരും? കാണാറുണ്ടോ? സീരിയൽ കാണാത്ത ആൾക്കാർ കുറവാണ്. പിന്നെ അത് പ്രത്യേകിച്ച് നല്ല ആള്, ഒരുപാട് ആളുകൾ കാണുന്ന ഒരു സീരിയലാണ് അല്ലേ. അതില് ജയൻ ചേട്ടൻ്റെ ഒരു ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നിങ്ങൾ ഉഷാറില്ലാത്തതുകൊണ്ട് ഈ മരിച്ചു വീട്ടിലിരിക്കുന്ന കാരണം നമ്മൾ നിർത്തിപ്പോയതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു കുറച്ച് സമയം ഉണ്ട്. ഒന്ന് ഒന്ന് ഒന്നൊന്ന് ഉഷാറായിട്ട് കൈയിടിക്കുക. ഓക്കെ, നമുക്ക് ജയൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കട്ടോ, എല്ലാവരും നമ്മുടെ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മയുടെ പടം വച്ച എങ്ങനെ എന്നായാലും ഞാനൊരു കവിത ചൊല്ല കേട്ടോ. എല്ലാം മറക്കാം സഹി, നമുക്ക് ആ കാട്ടാള സന്ധികൾ പച്ച പിടിച്ച മരുപ്പച്ചയിൽ നിന്നെയും തേടിക്കാനും. എന്താ പറയാനാ മോഹനവല്ലി എന്ന കഞ്ഞി എടുത്ത് വെച്ചേനെ. അപ്പോ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ്.